ஏம்ஸ் அல் ஷிஃபா சூப்பர் ஸ்பெஷாலிட்டி ஹாஸ்பிடல் பெருந்தில் மன்னா. കോവിഡ് ആശങ്കകൾ വിട്ടുമാറാതെ തുടരുമ്പോഴും സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാവുകയാണ്. പുത്തനുടുപ്പും കുടയും പുസ്തകങ്ങളുമൊക്കെയായി ഇത്തവണയും കുട്ടികൾ സ്കൂൾ മുറ്റത്ത് എത്തില്ല. ഓൺലൈനായി തന്നെയാണ് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നത്. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴിയാണ് ഡിജിറ്റൽ ക്ലാസുകൾ. ക്ലാസുകൾ ഡിജിറ്റലാണെങ്കിലും സ്കൂളുകളിൽ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റലായും നേരിട്ടുമൊക്കെ സ്കൂളിൽ അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രവേശനോത്സവവും ഓൺലൈൻ വഴിയാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി ഷെർബൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. നമ്മുടെ കുട്ടികളുടെ പൊട്ടിച്ചിരിയും കരച്ചിലും കഥകളും പാട്ടുമൊക്കെയായി ശബ്ദമുഖരിതമായിരിക്കേണ്ട സ്കൂൾ ഒരു വർഷത്തോളമായി നിശബ്ദമാണ്. ഇത്തവണയും വെർച്വലായി തന്നെയാണ് പ്രവേശനോത്സവം നടക്കുന്നത്. കോവിഡും ലോക്ക്ഡൗണും ഒക്കെ തന്നെയാണ് ഇതിന് കാരണം. അഡ്മിഷന് തിരക്കുണ്ടാവേണ്ട ഇന്നത്തെ ദിവസങ്ങളിൽ പോലും ഇവിടെ സ്കൂൾ അങ്കണങ്ങൾ നിശബ്ദമാണ്. എന്താണ് ഇത്തവണ അഡ്മിഷൻ്റെ കാര്യങ്ങളിൽ പോലും ദിവസങ്ങളിലും ഇത്രയും നിശബ്ദമായിട്ടാണ് ഇവിടെ ഉള്ളത്? അപ്പം അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ കോവിഡായിട്ട് ഇത്തവണ എങ്ങനെയാണ് നടത്തിയത്? ഞങ്ങൾ ഓൺലൈനായിട്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ നേരിട്ട് വന്നിട്ട് കോവിഡിൻ്റെ ഇത്രയും ഒരു രൂക്ഷത ഇല്ലാത്ത സമയത്ത് നേരിട്ട് വന്ന് അഡ്മിഷൻ എടുത്തവരും ഉണ്ട്. ചുറ്റുവട്ടത്തന്നെ ആയതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. പ്രവേശനോത്സവം ഇത്തവണ എങ്ങനെയാണ് നടത്തുന്നത്? പ്രവേശനോത്സവം ഞങ്ങളെല്ലാം വെർച്വലായിട്ട് തന്നെയാണ് നടത്തുന്നത്. ഞങ്ങൾ ഇന്നലെ തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ക്ലാസ്സിലും ക്ലാസ് പി ടിയെ കൂടി രക്ഷിതാക്കൾ പരമാവധി പങ്കെടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ പ്രവേശനോത്സവത്തിൽ എല്ലാ കുട്ടികളുടെ പാട്ട് കഥ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഓൺലൈനായി ഇത്തവണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ? പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ പാട്ട് കഥ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഗൂഗിൾ മീറ്റിൽ കൂടെ എല്ലാ രക്ഷിതാക്കളും എല്ലാ കുട്ടികളും പങ്കെടുക്കും. പിന്നെ ഞങ്ങളുടെ ഈ വാർഡിൻ്റെ കൗൺസിലർ 23rd ward 24th ward കൗൺസിലർ ശ്രീമതി ശ്രീലജ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, വെർച്വലായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ 23rd ward കൗൺസിലർ ശ്രീ രാഘവേട്ടൻ, ഞങ്ങളുടെ സ്കൂൾ മാനേജർ ശ്രീ വിജയശങ്കർ, സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റ് ശ്രീ അയ്യപ്പൻകുട്ടി എന്നിവരൊക്കെ ഈ ഗൂഗിൾ മീറ്റിൽ കൂടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഈ കോവിഡ് അല്ലാത്തൊരു സമയത്തിൽ നിന്നും ഈ ഒരു മാറ്റം എങ്ങനെ കാണുന്നു? കോവിഡ് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിന് മുന്നുള്ള വർഷങ്ങളിൽ ഈ ഒരു ഗ്രൗണ്ട് മുഴുവൻ രക്ഷിതാക്കളും നാട്ടുകാരുടെ വലിയൊരു സഹകരണം ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാലയത്തിനുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വാർഷികവും പ്രവേശനോത്സവവും ഞങ്ങൾ വളരെ ഒരു ഇതുപോലെ തന്നെ ആഘോഷിക്കൽ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞങ്ങൾ അധ്യാപകർ സ്കൂളിലെത്തി ഗൂഗിൾ മീറ്റിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പങ്കെടുക്കുകയാണ്. പിന്നെ ഉദ്ഘാടനം ഇതൊക്കെ സ്കൂളിലേക്ക് അവരെത്തിച്ചേരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിഥികൾ. അങ്ങനെ ഇവിടെ വെച്ച് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. ടീച്ചർ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? ഞാനിപ്പോൾ 3rd class ടീച്ചറാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ കുട്ടികളെ ഇങ്ങനെ ചെറിയ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടില്ല? ചെറിയ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് പ്രയോജനകരമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നേരിട്ടുള്ളൊരു വിദ്യാഭ്യാസമാണ്. പക്ഷേ നമ്മളുടെ ഈ വിർച്വൽ ആയതുകൊണ്ട് തന്നെ പലർക്കും മുഖാമുഖം കാണാത്തതിൻ്റെ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് അത് കാണുമ്പോഴാണ്, അവനവൻ്റെ ടീച്ചറിൽ പഠിക്കുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് പഠിയുന്നത് എന്നുള്ളതാണ് രക്ഷിതാക്കളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മൾക്കും അങ്ങനെ തന്നെയാണ്, കുട്ടികളെ കണ്ടാലാണ് നമ്മുടെ മനസ്സ് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് തന്നെയാണോ ആളുകൾ അഡ്മിഷൻ എടുക്കാൻ എത്തുന്നതും കാര്യങ്ങളും? അതെ അതെ, എല്ലാവർക്കും നമ്മൾ സമയം കൊടുത്തിരിക്കുകയായിരുന്നു. ഇതിനു മുന്നേ ഓരോ മണിക്കൂറിൽ കഴിവതും 5 ആളുകൾ കൂടാതെ നോക്കിയിരുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടന്നെയായിരുന്നു നമ്മളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പിന്നെ എല്ലാവരും നല്ല സഹകരണമുള്ള രക്ഷിതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയേറെ നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. നമ്മുടെ പ്രവേശനോത്സവം അതുപോലെ തന്നെ നമ്മുടെ വാർഷികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടിൻ്റെ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് എല്ലാവരും കാണാറ്. നാളത്തേക്ക് അപ്പോൾ പൂർണ്ണ സജ്ജാണ്? അതെ അതെ, നമ്മളിതാ ഇപ്പോൾ ടീച്ചറും ഞങ്ങളൊക്കെ പാട് കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ ക്ലാസ് റൂം പഴയ അന്തരീക്ഷത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആകെ കുട്ടികളുടെ ആ ഒരു ഒച്ചപ്പാടും ബഹളവും ഇല്ലാണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് അതൊരു മനസ്സ് തട്ടുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഈ പ്രവേശനോത്സവം എന്ന് പറയുന്നത്. അത് നമുക്ക് വിർച്വലായി പോയതിന് ഭയങ്കര ഒരു മനസ്സിനൊരു സങ്കടമൊക്കെ ഉണ്ട്. നിറങ്ങളോടും കിളികളോടുമൊക്കെ കിന്നാരം പറഞ്ഞ് നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചു വളരേണ്ട കുട്ടികൾ വീടുകൾക്കുള്ളിലെ 4 ചുമരുകൾക്കകത്തിരുന്നു കൊണ്ട് ഗൂഗിൾ മീറ്റുകളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനാജനകം തന്നെയാണ്.
എന്നാലും എന്തായാലും നമുക്ക് ഈ കെട്ടകാലത്തെ അതിജീവിച്ചേ മതിയാവൂ. ക്യാമറാമാൻ രോഹിത്തിനൊപ്പം ഷഹർബാൻ, മലബാർ ന്യൂസ്.